വേദിക് അസ്ട്രോടൈംസിൻ്റെ ഒരു പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്നിവിടെ വിശദീകരിക്കുവാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവ രീതികൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് വിശദീകരിക്കുവാൻ പോകുന്നത്. നിങ്ങൾ ഭരണി നക്ഷത്രക്കാരാണെന്ന് വിചാരിച്ചിരിക്കുകയും ഈ പറയുന്ന സ്വഭാവ രീതികളൊന്നും നിങ്ങളുടെ അനുഭവത്തിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്നുകൂടി വിശകലനം ചെയ്യേണ്ടതും നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതയിലേക്ക് നമുക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർ എപ്പോഴും ഇവർ സത്യത്തെ മുറുകി പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഇവർക്ക് എപ്പോഴും ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ആദർശമുണ്ടായിരിക്കും. എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും കേട്ടുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കത്തില്ല. അവരുടെ ഒരു പ്രത്യേക ആദർശത്തിൽ കൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാരെന്ന് പറയുന്നത്. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളാണ് എങ്കിൽ കൂടിയും സ്വന്തം കാര്യം വരുമ്പോഴത്തേക്ക് അല്പമൊക്കെ കള്ളം പറയുവാനായിട്ട് മടിക്കാത്ത ആൾക്കാരാണ്. ഏത് വ്യക്തികളോടാണെങ്കിലും ശരി, സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുവാനായിട്ട് എപ്പോഴും വളരെ ധൈര്യം കാണിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള വിധേയത്വം തങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഇവർ ശ്രമിക്കാറുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക, അതുപോലെ അതിൻ്റെ വലത്തെ സൈഡിലുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഓരോ പംക്തികളും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ഇൻബോക്സിലേക്ക് വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യൂ, അതുപോലെ ബെൽ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്യൂ. ഈ ഭരണി നക്ഷത്രക്കാർ പൊതുവെ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. അതായത് ശരീര സുഖത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന വ്യക്തികളായിരിക്കും. ശരീര സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യുവാനും ഇവർ മടിക്കാറില്ല. നല്ല ഭക്ഷണപ്രിയരാണ്. നല്ല ആഭരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് വളരെ മുൻഗണന നൽകുന്ന വ്യക്തികളായിരിക്കും ഇവർ. മറ്റെല്ലാ വ്യക്തികളോടും വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും ശരി, ഇവരുടെ ക്ഷമ നശിച്ചാൽ ഇവർ മറ്റ് ഒരു അതിർവരമ്പുകളും നോക്കാതെ ആരോട് എത്ര നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ടുള്ള വ്യക്തികളോടാണെങ്കിൽ പോലും ശരി, ഇവർ അവരെ തള്ളിപ്പറയുവാനായിട്ടും അവരെ എതിർക്കുവാനായിട്ടും വളരെ ധൈര്യം കാണിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. ഇത് മിക്കവാറും ഉണ്ടാകുന്നത് ഇവരുടെ സാഹചര്യങ്ങൾ മൂലമായിരിക്കും. പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളായിരിക്കും. ഒരുപാട് മുകളിലേക്കും ഒരുപാട് താഴേക്കും ഇവർ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ ശ്രമിക്കാത്ത ഒരു സ്ഥിരമായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് ജീവിതം കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കും. പലപ്പോഴും ഇവർ റിസ്ക് എടുത്തുള്ള ഒരു പരിശ്രമം ചെയ്യാൻ കഴിയാത്ത വ്യക്തികളായതുകൊണ്ടാവാം ഇവരുടെ ഒരു ജീവിതശൈലി ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. എല്ലാ കാര്യങ്ങളെയും ഇവരൊരു കൗതുകത്തോടു കൂടിയായിരിക്കും വീക്ഷിക്കുന്നത്. ഒരു കൗതുക ബുദ്ധി എപ്പോഴും ഇവർക്കുണ്ടാകും. പെട്ടെന്ന് പൊട്ടിക്കരയുകയും പെട്ടെന്ന് ചിരിക്കുകയും പെട്ടെന്ന് ആഹ്ലാദിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കൂടുതലും സ്ത്രീകളായിരിക്കും ഇവരുടെ സുഹൃത്ത് വലയങ്ങളിൽ ഉണ്ടാകും. അതുപോലെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ള വ്യക്തികളായിരിക്കും. ക്രിയാത്മകമായിട്ട് മുൻപോട്ട് പോകുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാർ പൊതുവെ ഉള്ളത്. വലിയ ഭവനത്തിൽ ജീവിക്കുവാനും സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കുവാനും ഇവർക്ക് യോഗം കാണാറുണ്ട്. പൊതുവെ ഇവർ കുലമഹിമ ഒരുപാട് പുകഴ്ത്തി കാണുന്നവരും കുലങ്ങളോട് മൂലകുടുംബങ്ങളോട് വളരെ കൂറു പുലർത്തുന്ന വ്യക്തികളുമായിരിക്കും. ഈ നക്ഷത്ര ജാതകർ ചെമ്പവഴുത്തിൻ്റെയോ വജ്രത്തിൻ്റെയോ രത്നങ്ങൾ ധരിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ബന്ധുക്കളും ഒരുപാട് സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടെന്ന് ഇവർ ഇങ്ങനെ കരുതി പോകുമെങ്കിലും ശരി, ഇവരോട് ആത്മാർത്ഥത പുലർത്തുന്നവർ വളരെ കുറവായിരിക്കും.
ഇവർക്ക് എപ്പോഴും ഒരു കോംപ്ലക്സ് ഇങ്ങനെ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന വ്യക്തികളായിരിക്കും. അതുമൂലം തന്നെ ഇവർക്ക് എപ്പോഴും ഒരു മാനസികമായിട്ടുള്ള ഒരു കുറവുകൾ, ഒരു ആങ്ഷൈറ്റി എപ്പോഴും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇവർക്കുള്ള ഈ ഒരു കോംപ്ലക്സ് മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് ഇവർ സ്വയം പുകഴ്ത്തി, ഇവരെ ഇങ്ങനെ എപ്പോഴും പുകഴ്ത്തി പറയുന്ന ഒരു സ്വഭാവം കൂടെ ഇവർക്ക് ഉള്ളതായി കണ്ടുവരാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ മറ്റുള്ള ആൾക്കാരുമായിട്ട് എത്രയും വേഗം, വളരെ വേഗം തന്നെ സുഹൃത് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്നാൽ എത്ര സൗഹൃദമുള്ള വ്യക്തികളോടാണെങ്കിലും ഇവർ വളരെ പൊട്ടിത്തെറിച്ച് വളരെ ഔട്ട്സ്പോക്കൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. എന്തും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിത്വങ്ങളായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരുടെ ഈ സൗഹൃദ ബന്ധം പലപ്പോഴും ചില പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. ഇവർ ആരുടെ മുന്നിലും തലകുനിക്കുവാനായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തികളായിരിക്കും. ആരുടെയും മുന്നിൽ തലകുനിക്കാനായിട്ട് എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു മനസ്സുള്ള വ്യക്തികളായിരിക്കും. ഇവർക്ക് അതൊരു നിർബന്ധ ബുദ്ധിയായിരിക്കും. ഒരു നിർബന്ധ ബുദ്ധിയുണ്ട് ഇവർക്ക്. വിദ്യാഭ്യാസം ഇവരെത്ര ഉയർന്ന് ചെയ്താലും, എത്ര ഉയർന്ന വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളവരാണെങ്കിലും ശരി, ഇവർക്ക് ആ വിദ്യാഭ്യാസം ചെയ്തതിൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങൾ അവർക്ക് സിദ്ധിച്ചെന്ന് വരില്ല. അവർക്ക് അത്രയും ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള പദവിയിലേക്ക് എത്തുവാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇവർ എപ്പോഴും ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. ഈ ഭക്ഷണത്തിനോട് വളരെ ആസക്തിയുള്ള വ്യക്തിത്വങ്ങളായിരിക്കും ഈ ഭരണിക്കാർ. വളരെ ഭക്ഷണപ്രിയരായിരിക്കും. ഏത് ഭക്ഷണവും ടെസ്റ്റ് ചെയ്ത് നോക്കുവാനായിട്ടൊക്കെ ഉള്ളൊരു വലിയ താല്പര്യം ഇവർക്ക് ഉള്ളതായി കണ്ടുവരുന്നുണ്ട്. ഈ ബഹുഭൂരിപക്ഷവുമായിട്ടുള്ള ഭരണി നക്ഷത്രക്കാർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളായിട്ടാണ് തോന്നിപ്പോകാറുള്ളത്. ഇവർ പൊതുവേ വളരെ അധ്വാനശീലരാണെങ്കിലും ഇവർ അധ്വാനിക്കുന്ന തരത്തിലുള്ള പ്രതിഫലം കിട്ടാതെ വരുമ്പോൾ ഇവർ പലപ്പോഴും നിരാശയിൽ പൂണ്ടുപോകുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. കലാപരമായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണിവർ. അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഈ കലാപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. ഈ ഭരണി നക്ഷത്രക്കാർ പൊതുവെ എല്ലാവരോടും വളരെ യോജിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഇവർ ആരോടെങ്കിലും പിണങ്ങിയാൽ ആ ശത്രുത ഇവരിൽ എപ്പോഴും നിലനിൽക്കുകയും ആ ശത്രുവിൻ്റെ മൂലനാശം കാണുന്നത് വരെ ഇവർ അശ്രാന്തമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം. ഈ പ്രണയബന്ധങ്ങളിൽ ഇവർക്ക് ഒരുപാട് താല്പര്യമുള്ള വ്യക്തികളും പ്രണയത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു മാനദണ്ഡം കൊടുത്ത്, ഒരു പരിശുദ്ധി കൊടുത്ത് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ഒരു പ്രത്യേകത ഇവർക്കുണ്ട്. ലൈംഗിക കാര്യങ്ങളിലും ഇവർക്ക് ഒരുപാട് താല്പര്യം കൂടിയിട്ടുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ പലപ്പോഴും ഇവർക്ക് ലൈംഗിക വിരക്തി ഉണ്ടാകാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഭരണി നക്ഷത്രക്കാരുടെ 33 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടമാണ് പൊതുവെ ഒരു നല്ല കാലഘട്ടമായിട്ട് കണ്ടുവരാറുള്ളത്. ഒരു 33 വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ഇവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലം ഇവർക്ക് തിരിച്ചു കിട്ടാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം. ശാരീരികമായിട്ട് തലവേദന, മൈഗ്രെയിൻ ഇതേപോലെയുള്ള അസുഖങ്ങൾ ഈ കൂട്ടർക്ക് പൂർണ്ണമായിട്ട് വിട്ടുപോകാതെ നിലനിൽക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇവർ ഒരു 10 രൂപ ചിലവാക്കേണ്ടടുത്ത് പലപ്പോഴും അതിനിരട്ടി പൈസ ചിലവാക്കുകയും ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പലപ്പോഴും പണം ചിലവാക്കുന്ന വ്യക്തിത്വങ്ങളും ഒക്കെ ആകാൻ സാധ്യതകൾ കാണുന്നുണ്ട്. അമിത ചിലവ് എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. ഇവരുടെ മറ്റൊരു പ്രധാന സ്വഭാവം, ഇവരേതെങ്കിലും ഒരു വിഷയം മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന വ്യക്തികളോട് പെട്ടെന്ന് ഇവർക്ക് ദേഷ്യമുണ്ടാകുകയും അവരെ ഒരു ശത്രുവായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരാറുണ്ട്. പൊതുവെ ഈ ഭരണി നക്ഷത്രക്കാർ വളരെ സോഫ്റ്റായിട്ടുള്ള ശരീരപ്രകൃതി ഉള്ളവരും അതുപോലെ തന്നെ നിർമ്മലമായിട്ടുള്ള
ഒരു ലോലഹൃദയരുമായിരിക്കും. ഇവർക്ക് പലപ്പോഴും ഈ സത്യസന്ധമായിട്ടുള്ള പല കാര്യങ്ങളും പറയുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഇവരുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം മൂലം ഇവർക്ക് പലപ്പോഴും സത്യം മറച്ചു വെക്കേണ്ട സാഹചര്യങ്ങൾ വന്നുപെടാറുണ്ട്. ഭരണി നക്ഷത്രക്കാർ നല്ല സംസാരപ്രിയരായിരിക്കും, വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും ഹാസ്യഭാവത്തോടുകൂടി ഇവർ വിഷയങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. പൊതുവെ ഈ ഭരണി നക്ഷത്രക്കാർ വളരെ യാത്രാപ്രിയരായിരിക്കും, യാത്രകളൊക്കെ ചെയ്യുവാനായിട്ട് ഒരുപാട് ഇവർക്ക് ആഗ്രഹങ്ങൾ ഉള്ള വ്യക്തികളായിരിക്കും. പുതിയ പുതിയ സൗഹൃദങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാനൊക്കെ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. പൊതുവെ ഇവർ 33 വയസ്സിന് ശേഷമായിരിക്കും സുഖസൗകര്യങ്ങൾ ജീവിതത്തിലേക്ക് അനുഭവിച്ച് തുടങ്ങുവാൻ സാധിക്കുന്നത്. ഇവർ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ പിതാവുമായിട്ട് അകന്നു താമസിക്കുകയോ പിതാവ് അകാലത്തിൽ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ പിതൃസുഖമില്ലാതെ ജീവിക്കുകയോ ചെയ്യുന്ന പ്രകൃതങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇവരുടെ ഈ അമിത ചെലവ് മൂലം പലപ്പോഴും ഇവർ സാമ്പത്തികമായിട്ടുള്ള പരാധീനതയിലേക്ക് വീണു പോകുവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവരുടെ ഈ അമിത ചെലവുകൾ ഒന്ന് നിയന്ത്രിച്ചാൽ ഇവർക്ക് ജീവിതം വളരെ വിജയകരമായിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഞാനീ പറഞ്ഞത് ഭരണി നക്ഷത്രക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ്. അത് ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള ജാതകർ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. വേദിക് അസ്ട്രോ ടൈംസിലെ ഈ ഒരു പംക്തി ശ്രവിച്ച എല്ലാ വ്യക്തികൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത പംക്തി റിലീസ് ചെയ്യുന്നതുവരെ എല്ലാവർക്കും ശുഭാശംസകൾ നേരുന്നു.